السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضوان الله. أما بعد، പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇരുലോകത്തും വിജയിച്ചവരും വിജയിക്കാൻ വേണ്ടി അവർ സ്വീകരിച്ച നിലപാടുകളെ സംബന്ധിച്ചും സൂറത്തുൽ അഅ്റാഫിൽ ഇങ്ങനെയാണ് പറയുന്നത്: فالذين آمنوا به وعزروه النبي صلى الله عليه وسلم തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും وعزروه ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിതം നയിച്ചവരും ശത്രുക്കൾക്കെതിരിൽ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ചും വിശുദ്ധ ഖുർആനിനെ പിൻപറ്റിയും ജീവിച്ച വിഭാഗം അവർ എക്കാലവും വിജയിച്ചവരാണ്. കേവലം വിശ്വസിക്കൽ മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ പറയുന്നതും വിജയിച്ച വിശ്വാസികളുടെ ലക്ഷണമാണെന്ന് സൂറത്തുൽ അഅ്റാഫ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് പിൽക്കാലത്ത് പ്രവാചകനാകാനിരിക്കുന്ന കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശൈശവദശയിൽ ആ പ്രവാചകനെ പറ്റി നല്ല ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു ബഹുമാനിച്ച ഒരു വ്യക്തിയുടെ ചരിത്രം പറയുന്നു. മഹദിയായ ആസിയ ബിവി റളിയല്ലാഹു അൻഹാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നൈൽ നദിയിൽ ഒഴുക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ചെന്നെത്തിയത് ഫറോവയുടെ കുടുംബത്തിലാണ്. ആസിയ ബീവി നൈലിലൂടെ ഒഴുകി വന്ന കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു കൊല്ലാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഫറോവയോട് പറഞ്ഞു, ഖുർറത്തു ഐനി ലി വലക്, ഞാൻ പറയുന്നത് ഇങ്ങനെയാ, എനിക്കും നിങ്ങൾക്കും ഈ കുട്ടി ഭാവിയിൽ സന്തോഷം നൽകും, ലാ തഖ്തുലൂഹു, ഈ കുട്ടിയെ നിങ്ങൾ കൊന്നുകളയരുത്. ഇത് കേട്ട ഫറോവ പറഞ്ഞത്, ഖുർറത്തു ഐനി ലക്കി, നിനക്കൊരു പക്ഷെ സന്തോഷമായിരിക്കാം, കമ്മാലി ഫല, എനിക്ക് കുട്ടിയെ കൊണ്ട് സന്തോഷമൊന്നും ഉണ്ടാവുകയില്ല. മഹാനായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൗ ഖാല ഫിർഔന ഖുർറത്തു ഐനി ലി വലകി, എനിക്കും ആസിയ നിനക്കും ഈ കുട്ടി സന്തോഷം നൽകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഫറോവയും ആസിയ ബീവിക്ക് അല്ലാഹു തആല കൊടുത്ത അതേ സ്ഥാനം തന്നെ ഫറോവയ്ക്കും ലഭിക്കുമായിരുന്നു. പക്ഷേ ഫറോവ ആ കുട്ടി സന്തോഷമാണെന്ന് പറയാത്തതിന്റെ പേരിൽ അല്ലാഹു തആല സ്ഥാനമാനങ്ങൾ കൊടുത്തില്ല. വിശുദ്ധ ഖുർആൻ ഈ ചരിത്രത്തിന്റെ അവസാന ഭാഗം പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ പേരിൽ മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹേ ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ മലർത്തിക്കിടത്തി കൈകാലുകളിൽ ആണിയൊളിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഭാരമുള്ള കല്ലുകൾ കയറ്റിവച്ച് ക്രൂരമായി ശിക്ഷിക്കപ്പെടുമ്പോൾ ആകാശലോകത്തേക്ക് കണ്ണുകൾ ഉയർത്തി അല്ലാഹുവേ റബ്ബി ബിനിലി ഇന്ദക ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ നിന്റെ സമീപത്ത് എനിക്കൊരു ഭവനം നീ നിർമ്മിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ക്രൂരമായ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന സൂര്യതാപം ഏറ്റുകൊണ്ടിരുന്ന മഹദിയായ ആസിയ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് അളല്ലത്തുഹൽ മലായികത്തു ബിഅജ്നിഹത്തിഹ, മലക്കുകൾ അവരുടെ ചിറകുകളെ കൊണ്ട് തണൽ വിരിച്ചു കൊടുക്കുകയും വകാനത്തറാ ബൈതഹ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം അല്ലാഹു സുബ്ഹാനഹു വതആല മരണത്തിന് മുമ്പായി കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ശിക്ഷയുടെ വേദന പോലും മറന്നുപോയെന്നും അതല്ല മഹാനായ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹദി അവറുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയെന്നും അവർ സ്വർഗീയ ആസ്വാദനങ്ങൾ ആസ്വദിക്കുകയാണെന്നും മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് കേവലം ശൈശവദശയിലായിരുന്ന ഭാവിയിൽ പ്രവാചകനാകാനിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി ഈ കുട്ടി നമുക്ക് സന്തോഷം നൽകുമെന്നുള്ള ഒരു നല്ല വർത്തമാനം, ഒരു പുകഴ്ത്തിക്കൊണ്ടുള്ള സംസാരം ഉണ്ടായതിന്റെ പേരിൽ അല്ലാഹു തആല ആസിയ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്ത മഹത്വം ഇതാണെങ്കിൽ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറഞ്ഞതിന്റെ പേരിൽ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? അല്ലാഹുമ്മ അയ്യിദുഹു ബിറുഹിൽ ഖുദുസ്, അല്ലാഹുവേ ജിബ്രീലിന്റെ സാന്നിധ്യം കൊണ്ട് ഹസ്സാനിനെ നീ ബലപ്പെടുത്തണേ എന്ന്. അതുപോലെ തന്നെ നാബിഉത്തുൽ ജഅദി എന്ന് പറയുന്ന സ്വഹാബി വരി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വാഗ്ദാനം ചെയ്യുകയും അതുപോലെ തന്നെ ആ പുകഴ്ത്തലിന്റെ അവസാനത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യഫ്ലുല്ലാഹു ഫാക, നിന്റെ വായിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അസുഖവും തരാതിരിക്കട്ടെ, ഒരു തളർച്ചയും തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇൽക്കാലത്ത് കൂട്ടുകാർ പറയുകയാണ്, ഫകാന മിൻ അഹ്സനി الناس സഗറൻ വകാന ഇദാ സഖതത് ലഹു സിന്നു നബതത്. പല്ലുകളെ കൊണ്ട് അദ്ദേഹത്തിന്റെ പല്ലുകൾക്ക് നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. അതുപോലെ വായിൽ നിന്ന് പ്രായാധിക്യം മൂലം നൂറ്റി ചില്ലാനും വയസ്സുള്ളപ്പോൾ വരെ അദ്ദേഹത്തിന്റെ പല്ലുകൾക്ക് നല്ല ആരോഗ്യമായിരുന്നു എന്നും ഒരു പല്ലെങ്ങാനും വീണു പോയാലും തൽസ്ഥാനത്ത് പുതിയ പല്ല് മുളയ്ക്കുകയും ചെയ്തിരുന്നു എന്ന് കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്താൻ വിശ്വാസികളായ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ചവരുടെ സങ്കേതത്തിലേക്ക് അഥവാ സ്വർഗീയ ലോകത്തിന്റെ അനുഗ്രഹങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഇത് ഖുർആനും വിശുദ്ധ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. മുൻഗാമികളായ ആളുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മദഹ് പറയുന്നതിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മഹാനായ മഅറൂഫുൽ ഖർഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ പറയുകയാണ്, മൻ ഹയ്യഅ ലിഅജലി ഖിറാഅത്തി മൗലിദിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുകയും വീടുകളും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളും ഒരാൾ അലങ്കരിക്കുകയും ചെയ്താൽ പുതു വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധ ദ്രവ്യങ്ങൾ പൂശി അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോടൊപ്പം ഇല്ലീൻ എന്ന പദവിയിൽ ഒരുമിച്ചു കൂട്ടുമെന്നും അതുപോലെ തന്നെ മഹാനായ സിരിയുസ് സഖത്തി റഹിമഹുള്ള പറയുകയാണ്, മൗലിദ് പാരായണം ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ഒരാൾ കടന്നു ചെന്നാൽ അയാൾ സ്വർഗീയ പൂങ്കാവനത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ തന്റെ അൽ വസാഇൽ ഫീ ശറഹി ശമായിൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഒരു വീട്ടിലോ പള്ളിയിലോ ഒരു സ്ഥലത്തോ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ആ സ്ഥലത്ത് വട്ടമിട്ട് പറക്കുകയും അവരിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കുകയും അവർ ആ മൗലിദ് ചെല്ലുന്നവർക്ക് വേണ്ടി പാപം പൊറുക്കലിനെ തേടുകയും ചെയ്യുമെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ല പഠിപ്പിക്കുകയും മൗലിദ് പാരായണം നടത്തുന്ന വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറാവ്യാധികളെ കൊണ്ട് പരീക്ഷിക്കുകയില്ലെന്നും ധാരാളം അപകടങ്ങളെ തൊട്ടും ദുരന്തങ്ങളെ തൊട്ടും വീടുകൾക്ക് സംരക്ഷണം നൽകുമെന്നും മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുമെന്നും മഹാനവർകൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പ്രശംസിച്ചതിന്റെ പേരിൽ അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തിയതിന്റെ പേരിൽ ഉലാഇകഹുമുൽ മുഫ്ലിഹൂൻ അവർ വിജയിച്ചവരാണെന്ന് പറയുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.